നമസ്കാരം. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ ഓരോ ദിവസത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇന്ന് 2024 ജനുവരി മാസം 22 ഞായറാഴ്ച 1199 മകരമാസം 8 തിങ്കളാഴ്ച ദിവസം ഇന്ന് മകയിരം നക്ഷത്രത്തിലാണ്. ഇന്നത്തെ ദിവസം മകയിര നക്ഷത്രത്തിലാണ്. മകയിരം നക്ഷത്രം പൊതുവേ ഗുണപ്രദമായ നക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ്. ചില ശുഭനക്ഷത്രങ്ങളും അശുഭനക്ഷത്രങ്ങളുമുണ്ട്. മകയിരം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ശുഭനക്ഷത്രം എടുക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഈ ദിവസം എടുക്കാം. അപ്പോൾ ഇന്ന് ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ദിവസം ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാം. പക്ഷേ ഇറങ്ങുന്ന സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് രാഹുകാലം, നമ്മൾ രാഹുകാലത്തിന് യാത്രയ്ക്ക് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹു എന്ന് പറഞ്ഞ സർപ്പമാണ്. ഈ സർപ്പം പ്രകൃതിയിൽ ദൃഷ്ടി ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ യാത്ര തിരിക്കുന്നത് ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് അത്ര കണ്ട് റിസൾട്ട് കിട്ടാതെ വരും. പാമ്പ് ചുറ്റും പോലെ നമ്മളെ ചുറ്റിച്ച് കളയും, നമ്മളെ വേദനിപ്പിക്കും. അതുകൊണ്ടാണ് രാഹുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണേ. 8:17 തൊട്ട് 9:43 വരെയാണ് ഇന്ന് രാഹുകാലം. ഞാൻ എന്തുകൊണ്ട് രാഹുകാലത്തിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ട് പഞ്ചാമോ കാജാംഗമോ കലണ്ടറോ നോക്കിയിട്ടായിരിക്കും രാഹുകാലം നോക്കുക. കലണ്ടറിൽ എപ്പോഴും കോമൺ ആയിട്ടിട്ടിരിക്കും 7:30. അത് അന്നത്തെ സൂര്യോദയം 6 ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നതെങ്കിലും സൂര്യോദയത്തിനനുസരിച്ചിട്ടാണ് രാഹുകാലം ആരംഭിക്കണേ. 9:17 തൊട്ട് 8:17 തൊട്ട് 9:43 വരെ രാഹുകാല സമയമുണ്ട്. ഈ രാഹുകാല സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒന്ന്, ഈ രാഹുകാലത്തിന് മുമ്പ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് പോവുക, അല്ലെങ്കിൽ രാഹുകാലം കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇന്ന് നമുക്ക് ശുഭപ്രദമായ കാര്യങ്ങൾ ചെയ്യാം. ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് ധൈര്യമായിട്ട് പോവാം. ഓരോ ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നവർക്ക് നല്ല സമയമാണ്. ജോലിയിൽ ജോയിൻ ചെയ്യാൻ കൊള്ളാവുന്ന ദിവസമാണ്. അതുപോലെ നമ്മൾ ആരെങ്കിലും സന്ദർശിക്കാനോ ഒക്കെ ഈ ദിവസം അനുകൂലപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ജന്മദിനം വന്നിട്ടുള്ളവർ, ജന്മദിനം നമുക്ക് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഇന്നത്തെ ദിവസം ജന്മദിനം വന്നിട്ടുള്ളവർക്ക് നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ജന്മദിനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. തിങ്കളാഴ്ചയും മകയിര നക്ഷത്രവുമായിട്ട് ആണ് നമുക്ക് ജന്മദിനം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വർഷം ശരിക്ക് പറഞ്ഞാൽ ഭാഗ്യദായകമായിരിക്കും. കുറച്ച് സമയത്തിൻ്റെയൊക്കെ കഷ്ടത വന്നാൽ പോലും, പ്രായത്തിൻ്റെതായ സമയവ്യത്യാസം വന്നാൽ പോലും നിങ്ങൾക്ക് ഈ വർഷം പൊതുവേ ഭാഗ്യദായകമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷവും നമുക്ക് സൗഭാഗ്യപ്രദമായ സമയം അല്ലെങ്കിൽ സന്തോഷപ്രദമായ അവസ്ഥകൾ ഉണ്ടാകാൻ വേണ്ടി ഈ ദിവസം, ബർത്ത്ഡേ ദിവസം, മറ്റ് സന്തോഷങ്ങൾക്കൊപ്പം ദേവ ആരാധനയും നടത്തണം. ദേവീക്ഷേത്രത്തിൽ പോവുകയും തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് ദേവിക്ക് രാവിലെ വൈകുന്നേരവും നിങ്ങളെ
സമയത്തിനനുസരിച്ച് ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ ദേവിയെ പോയി പ്രാർത്ഥിക്കുക, ഇല്ലെങ്കിൽ തന്നെ വീട്ടിൽ വന്ന് ദേവിയെ ഭജിക്കുക. ദേവി എങ്ങനെ ഭജിക്കണം? ലളിതാ സഹസ്രനാമോ ദേവി മഹാത്മ്യവും ഒക്കെ വായിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തുക. അങ്ങനെ ജന്മദിനം ആഘോഷിക്കുന്നതിനൊപ്പം നമുക്ക് അങ്ങോട്ട് വരുന്ന പിരീഡുകളും സന്തോഷപ്രദമായിത്തീരാൻ പ്രാർത്ഥിക്കണം. കൊച്ചുകുട്ടികൾ ആണ് ജന്മദിനം വന്നിട്ടുള്ളതെങ്കിൽ മാതാപിതാക്കൾ പ്രാർത്ഥനാനിരതരായിരിക്കണം. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് മാതാപിതാക്കൾ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് ഗുണപ്രദമായി മാറും. അപ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് സന്തോഷവും സൗഭാഗ്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.